നമസ്കാരം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് ബ്രഹ്മയുഗം എന്ന സിനിമ സിനിമാ പ്രേമികളെ ഭ്രമിപ്പിച്ചുകൊണ്ട് നാലാം ദിവസം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ കേരള കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക, സിദ്ധാർത്ഥ് ഭരതൻ, അർജുന ശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് ഈ കഴിഞ്ഞ February 15 വേൾഡ് വൈഡായിട്ട് റിലീസ് ചെയ്ത ചിത്രമാണ് ബ്രഹ്മയുഗം. റിലീസ് ദിവസം മുതൽ ചിത്രം പിന്നിട്ടുകൊണ്ടിരിക്കുന്ന നാലാം ദിവസം വരെ ചിത്രത്തിന് ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മയുഗം എന്ന സിനിമയുടെ മൂന്ന് ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം മികച്ചൊരു കളക്ഷനാണ് ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ശനിയാഴ്ച നേടിയിരിക്കുന്നത്. ബ്രഹ്മയുഗം റിലീസ് ചെയ്ത ഈ കഴിഞ്ഞ February 15 ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3.5 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 2.40 കോടി രൂപയും ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച 3 കോടി രൂപയോളമാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നേടിയത്. അങ്ങനെ ടോട്ടൽ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് 8.45 കോടി രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി ബ്രഹ്മയുഗത്തിന്റെ കർണാടക തമിഴ്നാട് കളക്ഷനിലേക്ക് പോകുമ്പോൾ കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം ആദ്യ ദിവസം സ്വന്തമാക്കിയത് 30 ലക്ഷം രൂപയായിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ദിവസം അവിടെ നിന്ന് സ്വന്തമാക്കിയത് 16 ലക്ഷം രൂപയും മൂന്നാം ദിവസം സ്വന്തമാക്കിയത് 36 ലക്ഷം രൂപയുമാണ്. അങ്ങനെ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും 72 ലക്ഷം രൂപയാണ് ബ്രഹ്മയുഗം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷനിലേക്ക് പോകുമ്പോൾ ചിത്രം ആദ്യ ദിവസം സ്വന്തമാക്കിയത് 16 ലക്ഷം രൂപയായിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ദിവസം 11 ലക്ഷം രൂപയും ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച തമിഴ്നാട്ടിൽ നിന്നും 28 ലക്ഷം രൂപയും ചിത്രം നേടി. അങ്ങനെ ടോട്ടൽ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും 55 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് 1.27 കോടി രൂപയാണ്. ആദ്യ രണ്ട് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 15 കോടി രൂപയോളമാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ മൂന്നാം ദിവസത്തെ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏകദേശം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് 24-23 കോടി റേഞ്ചിലാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ടോട്ടലായി നേടാൻ സാധിക്കുമെന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ബ്രഹ്മയുഗം എന്ന സിനിമയുടെ നാലാം ദിവസമായ ഇന്ന് ആദ്യ ഞായറാഴ്ച ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെക്കാളും രണ്ടാം ദിവസത്തെക്കാളും മൂന്നാം ദിവസത്തെക്കാളും കളക്ഷൻ കൂടുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 4 ദിവസങ്ങൾ കൊണ്ട് 30 കോടി പിന്നിടുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.